Hi all, I'm Alfie Elizabeth Joseph, Assistant Professor to Pre-Department. ഞാൻ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറംസ് ഇൻക്ലൂഡ് സൂപ്പർപൊസിഷൻ തിയറം, തെവനിൻസ് തിയറം, നോർട്ടൻസ് തിയറം, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആൻഡ് റെസിപ്രോസിറ്റി തിയറം. പൊസിഷൻ തിയറം ഏറ്റവും ഈസി ആയിട്ടുള്ള തിയറം, ദാറ്റ് ഇസ് ദ കറന്റ് ത്രൂ ഓർ വോൾട്ടേജ് അക്രോസ് ആൻ എലമെന്റ് in a network is equal to the algebraic sum of the currents or voltages produced independently by each source. അപ്പൊ നമുക്കറിയാം, ബേസിക്കലി ഒരു സർക്യൂട്ടും നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്, നെറ്റ്വർക്ക് ഇറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് ഓർ ഓപ്പൺ. ഇപ്പൊ സർക്യൂട്ടിൽ വരുന്ന എലമെന്റ്സ് ആണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ. ആ റെസിസ്റ്ററിൽ കൂടെയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും എലമെന്റിൽ കൂടെയുള്ള കറണ്ടോ അല്ലെ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജോ എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു ആ എലമെന്റിൽ കൂടെയുള്ള കറണ്ട് കോസ് ബൈ ഇൻഡിപെൻഡന്റ് സോഴ്സ്. ഓരോ സോഴ്സും തന്നെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന കറണ്ടിന്റെ ആൾജിബ്രൈക് സമ്മിനോട് ഈക്വൽ ആയിരിക്കും ദ കറണ്ട് ത്രൂ ദാറ്റ് എലമെന്റ് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ആൻ എലമെന്റ്. This theorem can be used to find the solution to networks with two or more sources that are not in series or parallel. So complex circuits ne namukku complexity korchu solve cheyanokka pattum. So since the effect of each source will be determined independently, the number of networks to be analyzed will be equal to the number of sources. Alle ഇപ്പോൾ ഓരോ സോഴ്സിൻ്റെ എഫക്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എത്ര നെറ്റ്വർക്ക് അനലൈസ് ചെയ്യണം? ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് സോഴ്സസ്. ടോട്ടൽ പവർ ഡെലിവേർഡ് ടു എ റെസിസ്റ്റീവ് എലമെന്റ് മസ്റ്റ് ബി ഡിറ്റർമൈൻഡ് യൂസിംഗ് ദ ടോട്ടൽ കറന്റ് ത്രൂ ഓർ ദ ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ എലമെന്റ് ആൻഡ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് ബൈ എ സിമ്പിൾ സം ഓഫ് ദ പവർ ലെവൽസ് എസ്റ്റാബ്ലിഷ് ബൈ ഈച്ച് സോഴ്സ്. അപ്പം നമ്മൾ കറണ്ടും വോൾട്ടേജും നമുക്ക് ഇങ്ങനെ ആൾജിബ്രൈക് സം വെച്ച് സൂപ്പർ പൊസിഷൻ തിയറം വെച്ച് കണ്ടുപിടിക്കാം. പക്ഷേ പവറിന്റെ കേസിൽ ഈ തിയറം ആപ്ലിക്കബിൾ അല്ല. ഇവിടെ നോക്കിക്കേ, നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട് ഹാവിങ് ടു സോഴ്സസ് ഇ വൺ ആൻഡ് ഇ ടു. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇപ്പം റെസിസ്റ്റർ ആർ വണ്ണിൽ കൂടെയുള്ള കറണ്ട് ഐ വണ്ണും ആർ ടു കൂടെയുള്ള കറണ്ട് ഐ ടും ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് ആർ ത്രീ കൂടെയുള്ള കറണ്ട് ഐ ത്രീ. അപ്പം നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറം വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യമേ വി വിൽ ബി കൺസിഡറിങ് സോഴ്സ് ഇ വൺ. ആ സമയത്ത് ഇ ടു ഒരു വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് അതിനെ ഷോർട്ട് ചെയ്ത് വെക്കുന്നു. സോ അപ്പം കറണ്ട് ഐ വൺ ഡാഷ് ത്രൂ ആർ വൺ ആൻഡ് ഫൈനലി ഐ ത്രീ ഡാഷ് വരും ത്രൂ റെസിസ്റ്റർ ആർ ത്രീ. ഇനി നമ്മൾ നെക്സ്റ്റ് കാണുന്നത് സോഴ്സ് ഇ ടു വെച്ചിട്ടുള്ള റിസൾട്ടൻ്റ് കറണ്ട് ത്രൂ ആർ ത്രീ ആണ് കാണുന്നത്. സോ ആ സമയത്ത് നമ്മൾ ഇ വണ്ണിനെ ഷോർട്ട് ചെയ്യും. ഫൈനലി നമ്മൾ കറണ്ട് കണ്ടുപിടിക്കും ബൈ യൂസിങ് കെ വി എൽ എക്സെട്ര. അപ്പോൾ ഐ ത്രീ ഡബിൾ ഡാഷ് എന്നാണ് കറണ്ട് കിട്ടുന്നത്. സോ ഐ ത്രീ വിൽ ബി ഈക്വൽ ടു ബൈ സൂപ്പർ പൊസിഷൻ തിയറം ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഐ ത്രീ ഡാഷ് പ്ലസ് ഐ ത്രീ ഡബിൾ ഡാഷ്. അതാണ് സൂപ്പർ പൊസിഷൻ തിയറം ഇൻ ബ്രീഫ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് എനി ടു ടെർമിനൽ ബൈ ലാറ്ററൽ ലീനിയർ ഡിസി സർക്യൂട്ട് can be replaced by an equivalent circuit consisting of a voltage source and a series resistor. അപ്പം നമുക്കൊരു സർക്യൂട്ടിൽ കുറേ വോൾട്ടേജ് സോഴ്സും എലമെൻസും ഉണ്ടെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് നമുക്കൊരു തെവനൻസ് ഇക്വലൻ്റ് ഫോം ചെയ്യാം. അതിലൊരു തെവനൻസ് വോൾട്ടേജ് ഇറ്റ് വിൽ ബി ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ്. സോ അതാണ് തെവനൻസ് തിയറം. സോ ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. ഇറ്റ്സ് എ തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ വോൾട്ടേജ് സോഴ്സ് ആൻഡ് ആൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് വിത്ത് ഇറ്റ്. നമുക്കറിയാം ബേസിക്കലി അത് സർക്യൂട്ടിന്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യുവാണ് അല്ലേ. സോ ദീസ് ക്യാൻ ബി യൂസ് ടു അനലൈസ് നെറ്റ്വർക്ക്സ് വിത്ത് സോഴ്സസ് ദാറ്റ് ആർ നോട്ട് ഇൻ സീരീസ് ഓർ പാരലൽ ആൻഡ് ഓൾസോ ഇറ്റ് റെഡ്യൂസ് ദ നമ്പർ ഓഫ് കമ്പോണൻസ് റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് ദ സെയിം ക്യാരക്ടറിസ്റ്റിക്സ് അറ്റ് ദ ഔട്ട്പുട്ട് ടെർമിനസ്. സർക്യൂട്ട് കോംപ്ലക്സിറ്റി കുറയ്ക്കുന്നു, ഡിസൈൻ എളുപ്പമാക്കുന്നു. സോ അതൊക്കെയാണ് തെവനിൻസ് തിയറത്തിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. സോ സീ ദിസ്, നമുക്കിവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ലോഡ് റെസിസ്റ്റർ. സോ ഈ സർക്യൂട്ടിന്റെ ഇക്വലന്റ് തെവനിൻ സർക്യൂട്ടാണ് നമുക്ക് കാണേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ലോഡ് റെസിസ്റ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. റിമൂവ് ചെയ്യുമ്പോൾ ഇതെന്തായി? ഓപ്പൺ ആയി. ഓപ്പൺ ആയിട്ട് അവിടുത്തെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം.
എന്ന് പറഞ്ഞാൽ അക്രോസ് ദിസ് റെസിസ്റ്റൻസ് സിംപ്ലിഫൈ ചെയ്ത് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കാണണം. അതാണ് തെവനിൻസ് വോൾട്ടേജ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റിമൂവ് ദ ലോഡ് റെസിസ്റ്റൻസ്. തെവനിൻസ് വോൾട്ടേജ് ETH എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്തിട്ട് ആ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് മെഷർ ചെയ്യുക. RTH എങ്ങനെ ഒബ്ടെയിൻ ചെയ്യുന്നത്? വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ടും കറന്റ് സോഴ്സിനെ ഓപ്പൺ ചെയ്തിട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുക. നമുക്ക് ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനെ ക്രോസ് ഓപ്പൺ ടെർമിനൽ വോൾട്ടേജ് ആണ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് തെവനിൻസ് വോൾട്ടേജ്. അതേപോലെ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തിട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണും, അതാണ് തെവനിൻസ് റെസിസ്റ്റൻസ്. സോ തെവനിൻസ് ഇക്വലന്റ് സർക്യൂട്ട് വിൽ ഹാവ് എ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ്. മെത്തേഡ് എന്ന് വെച്ചാൽ VOC ISC മെഷർ ചെയ്തിട്ടാണ് നമുക്ക് തെവനിൻസ് വോൾട്ടേജും തെവനിൻസ് റെസിസ്റ്റൻസ് കാണും. തെവനിൻസ് വോൾട്ടേജ് മുമ്പേ പറഞ്ഞല്ലോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. അതേസമയത്ത് തെവനിൻസ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ലോഡിന് അക്രോസ് ആയിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്നിട്ട് അതിൽ കൂടെയുള്ള ഷോർട്ട് സർക്യൂട്ട് കറന്റ് കാണും. ഓൾറെഡി നമ്മൾ ആ ടെർമിനൽ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VOC കിട്ടി, അപ്പം ഇപ്പം ഷോർട്ട് സർക്യൂട്ടും കിട്ടി. സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ P/A. സോ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറന്റ് ഗിവ്സ് ദ തെവനിൻസ് റെസിസ്റ്റൻസ്. സോ തെവനിൻസ് റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പം ഇൻഡിപെൻഡൻസ് സോഴ്സ് ഉള്ള സർക്യൂട്ടിൽ നമുക്ക് തെവനിൻസ് റെസിസ്റ്റൻസ് ഈ വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് ചെയ്തും കറന്റ് സോഴ്സിനെ ഓപ്പൺ ചെയ്തിട്ട് ഇക്വലന്റ് റെസിസ്റ്റൻസ് ആസ് സീൻ ഫ്രം ദ ടെർമിനൽസ് നമ്മൾ കണ്ടുപിടിക്കും. ഇനി പക്ഷേ ഡിപെൻഡൻസ് സോഴ്സ് ഉള്ള കേസിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മൾ അതിന് അക്രോസ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കാണും, അതേപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടും കാണും. സോ ഈ റേഷ്യോ എടുക്കുമ്പോഴാണ് നമുക്ക് തെവനിൻസ് റെസിസ്റ്റൻസ് കാണുന്നത്. കാരണം ഡിപെൻഡൻസ് സോഴ്സിനെ നമുക്ക് ഷോർട്ട് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ പറ്റത്തില്ല. നോർട്ടൻസ് തിയറം. നോർട്ടൻസ് തിയറം എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എനി ടു ടെർമിനൽ ലീനിയർ ബൈലാറ്ററൽ DC നെറ്റ്വർക്ക് ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ എൻ ഇക്വലന്റ് സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് എ കറന്റ് സോഴ്സ് ആൻഡ് എ പാരലൽ റെസിസ്റ്റർ. ഇപ്പോൾ ഒരു മുമ്പ് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ ആണ് തെവനിൻസ്. വേറസ് നോർട്ടൻസിൽ എന്താ ഇക്വലന്റ് സർക്യൂട്ട് വിൽ ഹാവ് എ കറന്റ് സോഴ്സ് ഇൻ പാരലൽ വിത്ത് ദ റെസിസ്റ്റർ. ആൻഡ് ഫോർ ഒബ്ടെയിൻ ദിസ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഹാവ് ടു ബി അഡോപ്റ്റഡ്. സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഏതാണ് ലോഡ് റെസിസ്റ്റർ അതിനെ റിമൂവ് ചെയ്ത് ഇനി അവിടെയുള്ള ഇക്വലന്റ് കറന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി നമുക്ക് നോർട്ടൻസ് റെസിസ്റ്റൻസ് കാണാം. നോർട്ടൻസ് റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നമ്മൾ സോഴ്സസിനെല്ലാം സീറോ ആക്കും. എന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് ആർ റീപ്ലേസ് ബൈ ഷോർട്ട് സർക്യൂട്ട് ആൻഡ് കറന്റ് സോഴ്സസ് വിത്ത് ഓപ്പൺ സർക്യൂട്ട്. ദെൻ വി വിൽ ഫൈൻഡ് ദ റിസൾട്ടന്റ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മാർക്ഡ് ടെർമിനൽസ്. ആ ഓപ്പൺ ചെയ്ത ടെർമിനൽസ് അക്രോസ് ആയിട്ടുള്ള ഇക്വലന്റ് റെസിസ്റ്റൻസ് കാണും. ഇനി ഇഫ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് വോൾട്ടേജ് ആൻഡ് ഓർ കറന്റ് സോഴ്സ് ഇസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒറിജിനൽ നെറ്റ്വർക്ക് ഇറ്റ് മസ്റ്റ് റിമെയിൻ വെൻ ദ സോഴ്സസ് ആർ സെറ്റ് ടു സീറോ. ബാക്കി സോഴ്സസ് സീറോ ആയിട്ട് സെറ്റ് ചെയ്താലും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഇറ്റ് മസ്റ്റ് റിമെയിൻ ദെ. സിൻസ് നോർട്ടൻസ് റെസിസ്റ്റൻസ് ഈക്വൽ ടു തെവനിൻസ് റെസിസ്റ്റൻസ് ദ പ്രൊസീജിയർ ആൻഡ് വാല്യൂ ഒബ്ടെയിൻ യൂസിംഗ് ദ അപ്രോച്ച് ഡിസ്ക്രൈബ് ഫോർ തെവനിൻസ് തിയറം ഡിറ്റർമൈൻ ദ പ്രോപ്പർ വാല്യൂ ഓഫ് നോർട്ടൻസ് റെസിസ്റ്റൻസ്. ഇപ്പൊ രണ്ടും ഇക്വലന്റ് ആണ്, രണ്ടും സെയിം വേ ആണ്. നമുക്ക് തെവനിൻസ് റെസിസ്റ്റൻസ് VOC ബൈ ISC വെച്ചും കാണാം, അതേപോലെ ഇക്വലന്റ് റെസിസ്റ്റൻസ് അക്രോസ് ദ ഓപ്പൺ ടെർമിനൽസ് ബൈ ഷോർട്ട് സർക്യൂട്ടിംഗ് വോൾട്ടേജ് സോഴ്സസ് ആൻഡ് ഓപ്പൺ സർക്യൂട്ടിംഗ് കറന്റ് സോഴ്സസ് ആ മെത്തേഡിലും കാണാം. സോ നോർട്ടൻസ് റെസിസ്റ്റൻസും തെവനിൻസ് റെസിസ്റ്റൻസും ഈക്വൽ ആണ്. നമുക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിനെ ഇക്വലന്റ് നോർട്ടൺ സർക്യൂട്ട് ആക്കി മാറ്റുമ്പോൾ ഒരു കറന്റ് സോഴ്സ് കിട്ടും. ദ ഇൻ പാരലൽ വിത്ത് ആൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ദാറ്റ് ഇസ് നോർട്ടൺസ് റെസിസ്റ്റൻസ്. നോർട്ടൺസ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു തെവനിൻസ് റെസിസ്റ്റൻസ് ഓൾസോ. നെക്സ്റ്റ് ഹൗ ടു ഫൈൻഡ് നോർട്ടൺസ് കറന്റ്. നോർട്ടൺസ് കറന്റിനെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഷോർട്ട് സർക്യൂട്ട് കറന്റ് അക്രോസ് ദാറ്റ് ടെർമിനൽ. So calculate Norton's current by first returning all the sources to their original position and then finding the short circuit between the marked terminals. It is the same current that would be measured by an ammeter placed between the marked terminals. അപ്പോൾ നമ്മൾ ഏതാണ് ലോഡിനെ റിമൂവ് ചെയ്ത് ആ ടെർമിനൽസിൽ കൂടെയുള്ള ഷോർട്ട് സർക്യൂട്ട് കറന്റ് ആണ് നമുക്ക് കണ്ടത്. സോ അവിടെ ഒരു അമ്മീറ്റർ വെച്ചാൽ നമുക്ക് ആ റീഡിംഗ് ഷോർട്ട് സർക്യൂട്ട് കറന്റ് തന്നെയാണ് തരുന്നത്. So finally we will draw the Norton's equivalent circuit
consisting of an equivalent circuit with a current source in parallel with the resistance or impedance. Next is maximum power transfer theorem. So this states that a load will receive maximum power from a network when its total resistive value is exactly equal to the Thevenin's resistance of the network applied to the load. That is, load resistance equals Thevenin's resistance. But basically, maximum power transfer theorem resist in the DC circuit in the case law. But number source resistance should be equal to load resistance. That is maximum power transfer theorem stating. ഇനി അതേസമയത്ത് എ സി സർക്യൂട്ടിൽ നമുക്ക് പറയാമെങ്കിൽ റെസിസ്റ്റൻസിന്റെ സ്ഥാനത്ത് അവിടെ എന്താണുള്ളത് ഇംപിഡൻസ് ആണ്. സോ ആ കേസിൽ എന്ത് പറയാൻ പറ്റും, സോഴ്സ് ഇംപിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ അല്ലെങ്കിൽ ലോഡ് ഇംപിഡൻസ് ഷുഡ് ബി ഈക്വൽ ടു ദ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ഓഫ് ദ സോഴ്സ് ഇംപിഡൻസ്. അപ്പോഴാണ് അവിടെ മാക്സിമം പവർ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നത് എ സി സർക്യൂട്ടിൽ. ഡി സി സർക്യൂട്ടിലാണ് വി ക്യാൻ ജസ്റ്റ് സേ സോഴ്സ് ലോഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി ഈക്വൽ ടു സോഴ്സ് റെസിസ്റ്റൻസ്. ഒരു ഡി സി സർക്യൂട്ടിൽ നമ്മുടെ മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫർഡ് വെൻ ലോഡ് റെസിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു ദ സോഴ്സ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തെവനിൻസ് റെസിസ്റ്റൻസ് ഹിയർ. കപ്പാസിറ്റി തിയറം ഈസ് ആപ്ലിക്കബിൾ ഓൺലി ടു സിംഗിൾ സോഴ്സ് നെറ്റ്വർക്സ് മാത്രമേ ഇത് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ കറണ്ട് ഐ ഇൻ എനി ബ്രാഞ്ച് ഓഫ് എ നെറ്റ്വർക്ക് ഡ്യൂ ടു എ സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇ എനിവെയർ ഇൻ ദ നെറ്റ്വർക്ക് will equal to the current through the branch in which source was originally located if the source is placed in the branch in which the current I was originally measured. Let us suppose a two port network consider here and a port 1 in our source which port 2 in our responsibility. ഇനി നമ്മൾ ഇതിൻ്റെ പൊസിഷൻ അല്ലെ ലൊക്കേഷൻ ഇൻ്റർചേഞ്ച് ചെയ്തു, അതായത് പോർട്ട് ടുവിൽ ഇനി സോഴ്സും പോർട്ട് വണ്ണിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുവാണെങ്കിൽ സോ അന്നേരം അത് ഈക്വൽ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ ആ റേഷ്യോ ഈക്വൽ ആകും. അതാണ് റെസിപ്രോസിറ്റി തിയറം എന്ന് പറഞ്ഞാൽ. ലിസൺ, റെസിപ്രോസിറ്റി തിയറം വെരിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് സർക്യൂട്ടിൽ വോൾട്ടേജ് സോഴ്സ് ഇവിടെ ആണ്, നമുക്ക് കിട്ടുന്നത് കറണ്ട് ഇവിടെ. ഇനി സെക്കൻഡ് സർക്യൂട്ടിൽ നോക്കിയാൽ കറണ്ട് ഇത് വോൾട്ടേജ് സോഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തു. അപ്പൊ സെയിം തന്നെയാണ് കറണ്ട് കിട്ടേണ്ടത്, ഇന്റർചേഞ്ച് ചെയ്താലും സെയിം കറണ്ട്, അല്ലെങ്കിൽ റേഷ്യോ ഓഫ് റെസ്പോൺസ് ടു എക്സൈറ്റേഷൻ റേഷ്യോ മസ്റ്റ് ബി സെയിം. അതാണ് റെസിപ്രോസിറ്റി തിയറം. തിയറംസ് വേർ ബ്രീഫ്ലി ഡിസ്കസ്ഡ് ഇൻ ദിസ് സെക്ഷൻ. ക്വസ്റ്റ്യൻസ്: കാൽക്കുലേറ്റ് ദ തെവെനിൻസ് റെസിസ്റ്റൻസ് അക്രോസ് ദ ഗിവൻ ടെർമിനൽ എ ബി ഓഫ് ദ ഫോളോയിങ് സർക്യൂട്ട്. സോ യൂസ് തെവെനിൻസ് തിയറം ടു ഒബ്ടെയിൻ ദിസ്. Thevenin's voltage is the, so choose the right option. Third question, Thevenin's resistance is found by, you have four options, choose the right option. Thevenin's theorem is true for what type of networks? These are questions based on Norton's theorem, so read it and choose the right answer. Of power, the internal resistance of the source should be, options are equal to the load resistance, less than load resistance, greater than load resistance, none of the above. And eighth question, efficiency of power transfer, when transfer of power occur is it 100%, 80%, 85% or 50%. Good, we are to find the current in the 4 ohm resistor. So options are given 3.5, 2.5, 1.5 and 0.5 ampere. 10th question, in superposition theorem, while considering a source, all other current sources are short circuited, change its position, open circuited, removed from the circuit. So if we know the theorems, we are able to solve the problems as well as the theory questions. Clearly we have to know the theorems. Thank you.